ഗുരുതര ചട്ടലംഘനവും അച്ചടക്ക ലംഘനവും നടത്തുകയും സ്വഭാവ ദൂഷ്യപരമായ പ്രവൃത്തി കാരണം കോർപ്പറേഷന്റെ സൽപേരിന് കളങ്കം വരുത്തുകയും ചെയ്ത ആറ് ജീവനക്കാരെ വിവിധ സംഭവങ്ങളിൽ കെ എസ് ആർ ടി സി സസ്പെൻഡ് ചെയ്തു അപകടകരമായ വിധം ബസ് ഡ്രൈവ് ചെയ്ത് രണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്ന സംഭവത്തിൽ ചടയമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ ആർ ബിനുവിനെ സസ്പെൻഡ് ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ചടയമംഗലം ഡിപ്പോയിലെ ആർ പി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് നടത്തവേ നെട്ടത്തറയിൽ വെച്ച് അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിൽ തട്ടിയതിനെ തുടർന്ന് ബുള്ളറ്റ് യാത്രക്കാരായ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ തെറിച്ചു വീഴുകയും തുടർന്ന് മരിക്കുകയും ചെയ്തിരുന്നു അപകടകരമാംവിധം ഓവർടേക്ക് ചെയ്തതുകൊണ്ടാണ് ബുള്ളറ്റ് യാത്രക്കാരുടെ ദാരുണാന്ത്യത്തിന് ഇടയാക്കിയതെന്ന് അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു തുടർന്നാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഉദ്യോഗസ്ഥരിൽ നല്ല മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ബിഹേവിയറൽ ചേഞ്ച് ട്രെയിനിങ്ങിൽ മദ്യപിച്ച് ഹാജരായ മൂലമറ്റം യൂണിറ്റിലെ കണ്ടക്ടർ ബിജു അഗസ്റ്റ്യനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഉദ്ഘാടന സെഷനിൽ അച്ചടക്കം പാലിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും പരിശീലനത്തിന്റെ രണ്ടാം ദിവസം മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് ക്ലാസ്സിൽ നിന്നും പുറത്താക്കി മടക്കി അയച്ചതായി പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയാറിന് പാറശാല ഡിപ്പോയിലെ ബ്ലാക്ക് സ്മിത്ത് ഐ ആർ ഷാനു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങവേ ഷാനുവിൻ്റെ സ്വകാര്യ ബാഗിൽ നിന്നും കോർപ്പറേഷൻ വക ഇരുന്നൂറ് ഗ്രാം സ്ക്രാപ്പ് റിവേറ്റ് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് ഡ്യൂട്ടി ഗാർഡ് കണ്ടെത്തിയിരുന്നു ഈ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിനോട് ഷാനു സഹകരിക്കുവാനോ വിശദീകരിക്കുവാനോ തയ്യാറായില്ല കോർപ്പറേഷൻ വസ്തുവകകൾ സംരക്ഷിക്കേണ്ട ആൾ തന്നെ അപഹരിക്കാൻ ശ്രമിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമായി അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് ഷാനുവിനെയും സസ്പെൻഡ് ചെയ്തു ഇയാൾക്കെതിരെ മോഷണക്കുറ്റത്തിന് കോർപ്പറേഷൻ പാറശാല പോലീസിൽ പരാതിയും നൽകി ഫെബ്രുവരി പത്തൊൻപതിന് ആലുവ ശിവരാത്രി ദിവസം എറണാകുളം ഡിപ്പോയിൽ വെഹിക്കിൾ സൂപ്പർവൈസർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ബിജുകുമാർ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതായി രാത്രികാല ഡിപ്പോ പരിശോധന നടത്തിയ ഇൻസ്പെക്ടർമാർ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപിച്ചിരുന്നതായി തെളിയുകയും ചെയ്തു മദ്യപിച്ച് ഡ്യൂട്ടിയിൽ പ്രവർത്തിക്കുകയോ മദ്യലഹരിയിൽ ഓഫീസ് ഗ്യാരേജ് ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് സി എം ഡി നൽകിയിരുന്ന ഉത്തരവിന്റെ ലംഘനമാണ് ഇതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബിജുകുമാറിനെ അന്വേഷണ വിധേയമായി കെ എസ് ആർ ടി സി സസ്പെൻഡ് ചെയ്തു നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടറുടെ ചികിത്സയ്ക്കായി പിരിച്ചെടുത്ത ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലിട്ട് കൊടുത്ത ശേഷം തിരികെ വാങ്ങുകയും ആ തുകയിൽ തിരിമറി നടത്താൻ ശ്രമിക്കുകയും ചെയ്ത നെയ്യാറ്റിൻകര ഡിപ്പോയിലെ ജനറൽ ഇൻസ്പെക്ടർ ടി ഐ സതീഷ് കുമാറിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് കോഴിക്കോട് ഡിപ്പോയിലെ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും ലഗേജിന്റെ നിരക്ക് ഈടാക്കിയ ശേഷം ടിക്കറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് യാത്രക്കാർ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കണ്ടക്ടർ പി ജെ പ്രദീപിനെയും സസ്പെൻഡ് ചെയ്തു അങ്കമാലിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള സർവീസിൽ ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാരനോട് കൈവശമുള്ള ലഗേജിന് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കയ്യിൽ ഇന്ത്യൻ കറൻസി ഇല്ലാത്തതിനാൽ ഗൂഗിൾ പേ വഴി നൽകാമെന്ന് പറഞ്ഞിട്ടും കണ്ടക്ടർ വിസമ്മതിച്ചു കോഴിക്കോട് എത്തിയിട്ട് ക്യാഷ് വാങ്ങി നൽകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ബന്ധുവിനെ വിളിച്ചു വരുത്തി നൂറ്റി അറുപത് രൂപ ലഗേജ് തുക നൽകിയിട്ടും കണ്ടക്ടർ ടിക്കറ്റ് നൽകിയില്ലെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു ബസിൽ കയറുന്ന യാത്രക്കാർക്കെല്ലാം ടിക്കറ്റ് നൽകി തുക ഈടാക്കി കോർപ്പറേഷൻ്റെ വരുമാനത്തിൽ മുതൽ കൂട്ടാൻ ഉത്തരവാദിത്തപ്പെട്ട കണ്ടക്ടർ യാത്രക്കാരൻ്റെ പക്കലുണ്ടായിരുന്ന ലഗേജിന് നിരക്കീടാക്കിയ ശേഷം ടിക്കറ്റ് നൽകാതെയും യാത്രക്കാരനെയും കോർപ്പറേഷനെയും കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്ന ബോധ്യത്തിനെ തുടർന്നാണ് പി ജെ പ്രദീപിനെയും സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്